നമസ്കാരം സ്പോർട്ട് കിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റി 127 വർഷത്തെ ചരിത്രമുള്ള ഒരു ടൂർണമെന്റാണ് IFA ഷീൽഡ്. ഇതിനോടകം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടനേകം മത്സരങ്ങൾ IFA ഷീൽഡിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവാദമായി മാറിയ പല മത്സരങ്ങളും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു മത്സരമായിരുന്നു 2001 IFA ഷീൽഡ് ഫൈനൽ. ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിന്റെ ബി ടീമും ഈസ്റ്റ് ബംഗാൾ FC തമ്മിലായിരുന്നു ഫൈനൽ. മത്സരം തുടങ്ങി 20 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മത്സരത്തിനുപയോഗിച്ച പന്തിനെക്കുറിച്ച് ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ പരാതി ഉന്നയിച്ചു. സർട്ടിഫൈ ചെയ്ത പന്തല്ല മത്സരത്തിനായി ഉപയോഗിക്കുന്നത് എന്നായിരുന്നു അവരുടെ പരാതി. ഇതേ തുടർന്ന് പരാതി പരിഹരിക്കുവാൻ ബോൾ മാറ്റുവാനായിട്ട് റഫറി തീരുമാനിച്ചു. എന്നാൽ പാൽമിറാസ് ടീം അംഗങ്ങൾക്ക് ഇത് അംഗീകരിക്കുവാനായിട്ടായില്ല. ലോക്കൽ ടീമായ ഈസ്റ്റ് ബംഗാളിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാരോപിച്ച് അവർ മത്സരം ഉപേക്ഷിച്ച് മൈതാനത്ത് നിന്ന് മടങ്ങി. തുടർന്ന് പാൽമിറാസ് ടീം അംഗങ്ങളുമായി സംഘാടകർ നടത്തിയ ചർച്ചയെ തുടർന്ന് അവർ തിരികെ മത്സരത്തിലേക്ക് വന്നു. മത്സരം പുനരാരംഭിച്ചു. കളിയുടെ 25-ാം മിനിറ്റിൽ പാൽമിറാസ് ആദ്യ ഗോൾ നേടി. തുടർന്ന് മത്സരം പരിക്കനായി മാറുകയായിരുന്നു. സ്കോർ ബോർഡിൽ ഒപ്പമെത്തുവാനായിട്ട് ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ നടത്തിയ നീക്കങ്ങളെല്ലാം പരിക്കൻ ടാക്കിളുകളുമായിട്ടാണ് പാൽമിറാസ് ടീം നേരിട്ടത്. സെമിഫൈനൽ മത്സരങ്ങൾ തൊട്ട് തന്നെ മത്സരത്തിന്റെ നടത്തിപ്പുകൾ സംബന്ധിച്ച് പാൽമിറാസ് ടീമിന് സംഘാടകരുമായി അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. കളിയുടെ 36-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറിയ ഈസ്റ്റ് ബംഗാൾ ഫോർവേഡിനെ പാൽമിറാസ് ഡിഫൻഡർ ടാക്കിൾ ചെയ്തതിനെ തുടർന്ന് മത്സരം കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഈസ്റ്റ് ബംഗാൾ താരങ്ങളും പാൽമിറാസ് താരങ്ങളും ടീമിന്റെ കോച്ചിംഗ് സ്റ്റാഫിലുണ്ടായിരുന്നവരും തമ്മിൽ കയ്യാങ്കളിയായി. ആ സംഘടനത്തെ തുടർന്ന് പാൽമിറാസ് കളിക്കാരന്റെ ചവിട്ടേറ്റ് ഈസ്റ്റ് ബംഗാളിന്റെ മലയാളി താരം ജോ പോൾ അഞ്ചേരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് മത്സരം റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ഈസ്റ്റ് ബംഗാളിനെ ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മത്സരത്തിലെ റഫറിങ്ങിലെ പിഴവുകളും സംഘാടനത്തിലെ പോരായ്മകളും അതുപോലെ തന്നെ ലാംഗ്വേജ് ബാരിയറുമാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം നയിച്ചതെന്നാണ് അന്നത്തെ സ്പോർട്സ് നിരീക്ഷകർ വിലയിരുത്തിയത്. എന്നാൽ ഫെഡറേഷന്റെ കെടുകാര്യസ്ഥത അവിടെയൊന്നും തീർന്നിരുന്നില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുവാനായിട്ട് അവർ പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ക്ലബ്ബുകളെ ഒരു വർഷത്തേക്ക് ഏഷ്യൻ കോമ്പറ്റീഷൻസിൽ നിന്ന് ബാൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾ കാണുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.